ഞാൻ മനോജ് വർഗീസ് പാറേക്കാട്ടിൽ അങ്കമാലിക്കാരനാണ്. ഇപ്പം ഞാനുള്ളത് യു കെയിലെ റാഡിസൺ ബ്ലൂ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. അപ്പോൾ ഹോട്ടൽ ക്വാറന്റൈനിലാണ്. ഇന്നലെ ഞങ്ങളെത്തി. ഇന്ന് ഞങ്ങളുടെ ഹോട്ടൽ ക്വാറന്റൈൻ രണ്ടാമത്തെ ദിവസമാണ്. എൻ്റെ കൂടെ എൻ്റെ മോനുണ്ട്, പിന്നെ ഫ്രണ്ട് ശ്രീയക്ക്, ശ്രീയക്കിൻ്റെ മകള്. ഞങ്ങൾ നാലു പേർ കൂടിയിട്ട് ഒരു റൂമിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്കമാലിയിൽ നിന്ന് നെടുമ്പാശ്ശേരി വഴി ഡൽഹി എത്തി. ഡൽഹിയിൽ നിന്ന് ഇവിടെ ലണ്ടനിലെത്തി. അപ്പോൾ ആ ഒരു യാത്രയിലുണ്ടായ കുറച്ച് അനുഭവങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന വ്ളോഗാണ്. അപ്പോൾ ഇതിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി നെടുമ്പാശ്ശേരിയിലെത്തി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ് വന്നത്. ഇപ്പോൾ എനിക്ക് തോന്നണേ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നണേ. ഡൽഹിയിൽ ഒരു 2 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായി. ഡൽഹിയിൽ വന്നതിന് ശേഷം 2.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ലണ്ടനിലെ ഹീത്രൂവിലേക്കാണ് വന്നത്. അപ്പോൾ ആ യാത്രയിലുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം ശരിക്കും പറഞ്ഞാൽ കുറേയൊക്കെ ഓർത്തെങ്കിലും നമ്മുടെ ഹാൻഡ് ക്യാരിയിൽ നമ്മൾ മെഡിസിൻ എന്തെങ്കിലും വെക്കണം എന്നുള്ള ഒരു കാര്യം എപ്പോഴും ഓർത്തെങ്കിലും അത് മറന്നുപോയി. എന്തോ ഇത് എൻ്റെ മോൻ ഹാലിയാണ്. ഹാലി ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഇവനെ ഇവിടെ നിന്നുള്ള വ്യൂ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, അപ്പോൾ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. ആൾ ഭയങ്കര കുസൃതിയാണ്, മിടുക്കനാണ്, അപ്പൻ്റെ ചക്കരയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഞാനിവിടെ പറഞ്ഞ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഞങ്ങൾ വന്നു കഴിഞ്ഞിപ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വന്ന് ഡൽഹി എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ സർവീസൊക്കെ ഇത്ര മോശമായിരുന്നു. പിന്നെ ഡൽഹിയിലെത്തി. അപ്പോൾ ഡൽഹിയിൽ ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഡൽഹിയിൽ ഹാൻഡ് ക്യാരി വെച്ചിട്ട് ഹാൻഡ് ക്യാരി ആണെങ്കിലും ഫുള്ളായിട്ട് ചെക്ക് ചെയ്തു. നമ്മുടെ കൂടെ കുട്ടികളുണ്ടെന്നുള്ളൊരു കൺസെഷനൊന്നുമില്ല. അവർ ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്തു. അവരുടെ ഡ്യൂട്ടിയാണ് അവർ ചെയ്തത്, പക്ഷേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് ഇപ്പോഴേക്കും ഭയങ്കര തലവേദന. ഈ ടാബ്ലറ്റൊക്കെ ഹാൻഡ് ക്യാരിയിൽ എടുക്കാൻ പറ്റാതിരുന്നത് ഒരു വലിയ അപകടമായിട്ട് പിന്നെ തോന്നി. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഹീത്രൂവിലെത്തി കഴിഞ്ഞിട്ട് നമ്മളെ വേറെ ഒരു, ഇപ്പോൾ ഇന്ത്യ റെഡ് ലിസ്റ്റിലായതുകൊണ്ട് ഹോട്ടൽ ക്വാറന്റൈൻ ചെയ്യണമെന്ന് നിർബന്ധമായതുകൊണ്ട് ഗവൺമെൻറ് അണ്ടറിൽ തന്നെയാണ് നമ്മളെ വേറൊരു സ്ഥലത്താണ് ഇമിഗ്രേഷൻ ആയത്. ഇമിഗ്രേഷനിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത്. കാരണം ഒരു ഒറ്റ സിംഗിൾ ലൈൻ ക്യൂ തന്നെ ഒരു 1500 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ കയ്യിലൊരു ഷോൾഡർ ബാഗ്, പിന്നെ കയ്യിൽ ഒരു ട്രോളി, ചെറിയ ട്രോളി, പിന്നെ കൊച്ച്, ഇതായിട്ടൊരു 1500 ആൾക്കാർ ക്യൂ നിൽക്കേണ്ടി വന്നു. ഒരു 4 മണിക്കൂറോളം ക്യൂ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അവർ കൊണ്ട് വെള്ളം മാത്രം തന്നു. ഞങ്ങൾ രാവിലെ ഫ്ലൈറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ഈ ഹോട്ടലിൽ വന്ന് ഞങ്ങൾക്ക് ഡിന്നറിൻ്റെ ടൈമായപ്പോഴാണ് ഫുഡ് കിട്ടിയത്. അത്രയും സമയം ഞങ്ങൾക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. പിള്ളേർക്കുള്ള ചെറിയ ബിസ്ക്കറ്റും വെള്ളവും പാലൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളൊന്നും ഫുഡൊന്നും കഴിച്ചില്ല. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വരുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ഇമിഗ്രേഷനിൽ ഇങ്ങനെ ഒരു പണി കിട്ടുന്നുള്ളത്, നമ്മൾക്കുള്ള എൻട്രി അവർ നമ്മളെ ബസ്സിൽ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് ഈ റെഡ് ലിസ്റ്റുള്ള കൺട്രീസിലെ എല്ലാവരുടെയും ഇമിഗ്രേഷൻ ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾ നല്ലൊരു 8 പണിയായി പോയി. അവസാനം നമ്മൾ ഹോട്ടലിൽ എത്തിയപ്പോൾ തന്നെ നമുക്ക് ഫുഡ് കിട്ടാനും സമയം എടുത്തു. പിന്നെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിപ്പോൾ കുട്ടികൾക്കുള്ള പാല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ കഴിഞ്ഞു. ഇന്നിപ്പോൾ 2 ദിവസത്തേക്കാണ്. ഇന്നീ പറഞ്ഞ പോലെ ഇവിടെ കോവിഡ് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ 2-3 കാര്യങ്ങളുള്ളത്, ഇങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മൾക്കൊന്ന് പിടിച്ചു നിൽക്കാനുള്ള ഫുഡ് എന്തെങ്കിലും കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ ആണ്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ശ്രീയക്കനായാലും അവൻ്റെ കൊച്ചു താഴെ ഒട്ടും നിൽക്കില്ല. അവളെ എടുത്തുകൊണ്ട് ഈ ബാഗും പിടിച്ച് എത്ര നേരം നമുക്ക് ക്യൂവിൽ നിൽക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു ഒന്നാമത്തെ അവിടെ എനിക്ക് തോന്നണത് ഈ ലണ്ടനിൽ ഇമിഗ്രേഷനിലെ ഓഫീസേഴ്സ് കുറവായതുകൊണ്ടാണെന്നാണ് അങ്ങനെ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് വന്നാൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഈ ഇവിടേക്കുള്ള ഒരു തള്ളിക്കറ്റ് കൂടുതലും ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഡിപ്പെൻഡൻറ് വിസയിലാണ് ഇവിടേക്ക് വന്നത്. നാട്ടിൽ ഫിലിം മേക്കർ ആയിരുന്നു. ഇപ്പോൾ എൻ്റെ വൈഫ് ഇവിടെ നേഴ്സാണ് NHS. അപ്പോൾ ഞാൻ എൻ്റെ 2 മക്കളിൽ ഒരാളെ, മൂത്താളെ കൊണ്ട് വന്നേനെ, ഇളയാളെ നാട്ടിൽ നിർത്തിയിട്ട് വന്നേനെ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ ഇവിടെ 4 പേരാണ് നമ്മുടെ ഹോട്ടലിൽ ഞങ്ങൾ താമസിക്കുന്നത്. ഇത് ഇവിടെ നിന്നുള്ള എൻട്രിയാണ്.
ഇങ്ങനെ ഒരു എൻട്രി വന്നിട്ട് ഇത് ബെഡ്റൂം ഞങ്ങളുടെ ബെഡ്റൂം ഒക്കെ അലമ്പായിട്ട് കിടക്കണ്ടോ ഇത് ശരിയാക്കും കുട്ടിയും ഇത് രണ്ട് ബെഡ്റൂം ഒരുമിച്ചാണ് ഇത് ശരിയാക്കൻ ഇത് ശരിയാക്കിന്റെ മുകളിൽ അയച്ചു ഒരു ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ ഹായ് ഇവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് ഹാലിയൊക്കെ ഉള്ളത് കാരണം ഇവർക്ക് നേരം പോക്കുണ്ട് പിന്നെ ഇത് ഞങ്ങളുടെ ടോയ്ലറ്റ് കോമൺ ടോയ്ലറ്റാണ് പിന്നെ ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് നമുക്കത്ര പറ്റണതല്ല ഇംഗ്ലീഷ് ആയിട്ട് ഫുഡാണ് ഇവിടെ നല്ല വ്യൂ ആണ് ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഇത് ലണ്ടൻ സിറ്റിയിൽ തന്നെയാണ് അത്യാവശ്യം നല്ല വ്യൂ ആണ് അങ്ങനെ ഒരു മൂന്നാല് വ്യൂ ഉണ്ട് ഇവിടുന്ന് പിന്നെ ഇവിടെ നിന്ന് ഇവിടെ കയറി ഇരുന്ന് കഴിക്കുകയാണ് ഇതൊരു അലമാരിയാണ് ഇതിൻ്റെ ഉള്ളിലാണ് ഇവരുടെ കളിസ്ഥലം പിന്നെ ലഗേജൊക്കെ ഞങ്ങളുടെ ഇങ്ങനെ ചവറായിട്ട് കിടക്കുകയാണ് കുഴപ്പമില്ല ഇവിടെ എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഇതില്ല പെർമിഷൻ ഇല്ല ഇവിടെ ഫുള്ള് സെക്യൂരിറ്റിയാണ് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഫുൾ ടൈം സെക്യൂരിറ്റി ഉണ്ടാവും ഇതാണ് ഈ ഒരു ഏരിയ അപ്പോൾ ഈ ഏരിയയിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഇപ്പം ഇവിടെ സമയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7:30 ഒക്കെയാണ് ഇവിടെ കൂടുതൽ ആളുകൾ സൈക്കിളിലൊക്കെയാണ് പോകുന്നത് അപ്പം താങ്ക് യു നിങ്ങൾ ഇത്ര നേരം എന്നെ കേട്ടതിനും കണ്ടതിനുമൊക്കെ ഇനി തുടർന്ന ഓരോ അപ്ഡേറ്റ്സുകൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സംഭവം ആയതുകൊണ്ടുള്ള കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്തോണം അടിപൊളിയാക്കി ചെയ്യാം ഓക്കെ താങ്ക് യു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു